നമസ്കാരം. ചോട്ടാനിക്കരയിലെ ഓണക്കുട്ടി ചെറു ഭഗവതിയെപ്പറ്റി പറയാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യമാണ്. എന്താണ് ഓണക്കുട്ടി ചെറയുടെ പ്രാധാന്യം? സാക്ഷാൽ ചോട്ടാനിക്കര അമ്മ എല്ലാവർക്കും അറിയാം, സ്വയംഭുവാണ്. സ്വയംഭുവായ ഒരു രുദ്രാക്ഷശിലയാണ് ചോട്ടാനിക്കരമ്മ. അതുപോലെ തന്നെ ഓണക്കുട്ടി ചിറ ഭഗവതിയും സ്വയംഭുവാണ്. ഒരു ശിലയിൽ ഏതാണ്ട് ഒരു കാനന സ്വഭാവത്തിൽ വളരെ ശാന്തസ്വരൂപിണിയായി ഏകാന്തവാസിയായി ഭഗവതി വാണരുളുന്നു. സാരസ്വത കലയാണ് ഓണക്കുറ്റിച്ചിറയുടെ പ്രാധാന്യം. സാരസ്വത കല എന്ന് പറഞ്ഞാൽ വിദ്യാപ്രധാനം, അറിവിൻ്റെ ദേവിയായി, ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ദേവിയായി, കുട്ടികളുടെ വിദ്യാഭ്യാസ വിഷയങ്ങൾക്കൊക്കെ നല്ല വിജയം കൊടുക്കുന്ന സാരസ്വത രൂപിണിയായി, സരസ്വതിയായാണ് ഓണക്കുറ്റിച്ചിറ ഭഗവതി ഉള്ളത്. അതിന് കാരണം ഉണ്ട്. ഇപ്പോൾ നമ്മൾ മൂകാംബിയിലൊക്കെ പോകുമ്പോൾ മഹാദേവി ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളൊരു സങ്കല്പമാണ് മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നുള്ള സങ്കല്പം. ഇവിടെയും ചോട്ടാനിക്കരയിലും അങ്ങനെ തന്നെയാണ്. ആ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന സങ്കല്പം സാക്ഷാത് മഹാലക്ഷ്മി സ്വരൂപത്തിൽ ചോട്ടാനിക്കര അമ്മ, അമ്മയെ നാരായണ എന്നുള്ള ഭാവത്തിലും, മഹാകാളിയായി കിഴിക്കാവൽ ഭഗവതിയും, മഹാസരസ്വതിയായി ഓണക്കുറ്റിച്ചിറ ഭഗവതിയുമാണ് വിരാജിക്കുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന രൂപത്തിൽ ഈ മൂന്ന് ദേവിമാരും അത് പരസ്പര പൂരകങ്ങളാണ്. ആ ദേവീ സ്വഭാവത്തിൻ്റെ ആദിപരാശക്തിയായിട്ടുള്ള ചോട്ടാനിക്കരമ്മയുടെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള അന്യോന്യം ചേർന്നിരിക്കുന്ന ദേവീ സ്വരൂപമാണ് കിഴിക്കാവലമ്മയും ഓണക്കുറ്റിച്ചിറ ഭഗവതി. നമ്മൾ പലപ്പോഴും കിഴിക്കാവൽ ഭഗവതിയാണ് തൊഴാറുള്ളത്. ഓണക്കുറ്റിച്ചിറ ഭഗവതിയെ വളരെ കുറച്ച് പേർ മാത്രമേ തൊഴാറുള്ളൂ. ഭഗവതിയെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാറുള്ളൂ. ഓണക്കുറ്റിച്ചിറ ക്ഷേത്രത്തിൻ്റെ പ്രകുഭാഗത്തായിട്ടൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് സാക്ഷാത് കാക്കശ്ശേരി ഭട്ടതിരി ആ ഗുഹയിൽ കയറി മറഞ്ഞു എന്നാണ് ഐതിഹ്യം. കാക്കശ്ശേരി ഭട്ടതിരി ചോട്ടാനിക്കരമ്മയുടെ പരമഭക്തനായിരുന്നു. ചോട്ടാനിക്കരമ്മയുടെ പരമഭക്തനായ കാക്കശ്ശേരി ഭട്ടതിരി ജനിച്ചത് തന്നെ അന്യദേശത്തു നിന്നും, കർണാടക ദേശത്തു നിന്നും ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹം ഇവിടെ വന്ന് തർക്കത്തിൽ കേരള ബ്രാഹ്മണരെ എല്ലാം പരാജയപ്പെടുത്തി. ആ പരാജയത്തിൽ മനം നൊന്ത കേരള ബ്രാഹ്മണർ, അതായത് നമ്പൂതിരിമാർ, ദേവിയെ ഭജിച്ച് ഒരു ഗർഭസ്ഥ ശിശുവിന് ഓരോ അരിമണിയിലും 1000 ബാലാമന്ത്രം ജപിച്ച് ആ ചോറുണ്ടാക്കി കൊടുത്ത്, അങ്ങനെ കോടിക്കണക്കിന് ബാലാമന്ത്ര ചൈതന്യം സമാഹരിച്ച ആളായിരുന്നു കാക്കശ്ശേരി ഭട്ടതിരി. അദ്ദേഹം ഉദ്ദണ്ഡശാസ്ത്രിയെ തർക്കത്തിൽ പരാജയപ്പെടുത്തി കേരള ബ്രാഹ്മണരുടെ യശസ്സ് വീണ്ടെടുത്തു. അതിനുശേഷം അദ്ദേഹം പരമവിരക്തനായി ഒരു സന്യാസ സ്വഭാവത്തിൽ ചോട്ടാനിക്കരയിൽ അവസാനം ആശ്രയം എന്ന നിലയിൽ അവിടെ അങ്ങനെ ചോട്ടാനിക്കരയിൽ വന്ന് താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനം കൂടിയാണ് ഈ ഓണക്കുറ്റിച്ചിറ ഭഗവതി. അനവധി ജപവും തപവും ഓണക്കുറ്റിച്ചിറയിൽ ഇരുന്ന് കാക്കശ്ശേരി ഭട്ടതിരി ചെയ്തിട്ടുണ്ട്. ആ വിദ്യാപ്രദായിനിയായ ഭഗവതി അദ്ദേഹത്തെ ധാരാളം അനുഗ്രഹിച്ചു. എല്ലാ ജ്ഞാനവും വിദ്യയും അപരാവിദ്യയും എല്ലാം അദ്ദേഹത്തിന് വാരി കോരിക്കൊടുത്ത സ്ഥലമാണ് ഓണക്കുറ്റിച്ചിറ. അത്രയ്ക്ക് പ്രാധാന്യം ഓണക്കുറ്റിച്ചിറയ്ക്കുണ്ട്. നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് സാരസ്വത സ്വഭാവത്തിലുള്ള ആ ഭഗവതിയെ വിദ്യയ്ക്ക് വേണ്ടി എല്ലാവരും ഭജിക്കേണ്ടതാണ്. ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ തൊഴുന്ന എല്ലാ ഭക്തജനങ്ങളും ഓണക്കുറ്റിച്ചിറ ഭഗവതിയെയും കൂടി തൊഴുതാൽ മാത്രമേ ഈ ക്ഷേത്ര ദർശനം പൂർണ്ണമാവുകയുള്ളൂ.